നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അല്ലാതെ തന്നെ മമ്മൂട്ടി ഫാൻസുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മമ്മൂട്ടിയുടെ ഒരു തെലുങ്ക് സിനിമ രണ്ട് ദിവസം മുമ്പ് റിലീസ് ചെയ്തിരുന്നു എന്നുള്ളത്. അത് വേറെ ഒന്നുമല്ല, നമ്മൾ ഇവിടെ മാസ്റ്റർ പീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സിനിമ ഗ്രേറ്റ് ശങ്കർ എന്ന പേരിൽ തെലുങ്കിലേക്ക് മൊഴി മാറ്റി റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ ആ സിനിമയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്ന് തുടങ്ങിയിരിക്കുന്നു. ആ സിനിമയ്ക്ക് മാന്യമായ രീതിയിലുള്ള കളക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതായത് അവിടെ ആ സിനിമ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഗ്രേറ്റ് ശങ്കർ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുന്ന അന്നത്തെ ദിവസം തന്നെ നാല് തെലുങ്ക് സിനിമകൾ കൂടി റിലീസിംഗ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു സിനിമ, അതായത് ശ്രീദേവി സോഡാ സെൻറ്റർ എന്ന് പറയുന്ന സിനിമ, ശ്രീദേവി സോഡാ സെൻറ്റർ എന്ന് പറയുന്ന ഒരു സിനിമ ഒരു സൂപ്പർ ഹിറ്റ് ലേബലിലേക്ക് മാറുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതിന് താഴെ വേറെ ഒരു സിനിമ കൂടിയുണ്ട്. മൂന്നാം സ്ഥാനത്തായിട്ട് ഇപ്പോൾ ഗ്രേറ്റ് ശങ്കർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മൂന്നാം സ്ഥാനം എന്ന് പറയുമ്പോൾ അയ്യേ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആളുകളോട്, ഇതൊരു തെലുങ്ക് ഡബ്ബ് ചെയ്തു വരുന്ന ഒരു സിനിമയാണ്, തെലുങ്കിലേക്ക് ഡബ്ബ് ചെയ്തു വരുന്ന ഒരു സിനിമയാണ് ശ്രീദേവി സോഡാ സെൻറ്റർ എന്ന് പറയുന്നത്. തെലുങ്കിൽ സൃഷ്ടിച്ച ഒരു സിനിമയാണ്. ആ സിനിമയ്ക്കാണ് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് 2 കോടിയിലധികം രൂപ കളക്ഷൻ കിട്ടി എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. കളക്ഷൻ്റെ കാര്യത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്നുണ്ടെങ്കിലും ഇവിടെ എടുത്തു പറയേണ്ടത് 60ലധികം തിയേറ്ററുകളിൽ മാത്രമാണ് ഇപ്പോൾ ഗ്രേറ്റ് ശങ്കർ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ രീതിയിൽ അതിൻ്റെ കളക്ഷൻ ഒരാഴ്ചയോളം മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് അവിടെ വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ നേടിയെടുക്കാനും ഒരു സൂപ്പർ ഹിറ്റ് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു ലേബൽ നേടിയെടുക്കാനും സാധിക്കുമെന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്ത് തന്നെയായാലും ഇപ്പോൾ പറയേണ്ടത് ആ സിനിമ അവിടെ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം നാല് തെലുങ്ക് സിനിമകളുടെ കൂടെ എത്തിയ അഞ്ചാമത്തെ മലയാളം ഡബ്ബ് ചെയ്തു വന്ന സിനിമയ്ക്ക് മൂന്നാം റാങ്കിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സിനിമ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സൂപ്പർ ഹിറ്റ് എന്ന് തന്നെ വിലയിരുത്തേണ്ടതായിട്ട് വരും.